IP68 വാട്ടർ റെസിസ്റ്റൻ്റോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഇതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് 120Hz റിഫ്രഷ് റേറ്റോട് കൂടി വരുന്ന ഡിസ്പ്ലേ സെറ്റപ്പാണ്. ഇൻഫിനിറ്റി ഒ ഡിസ്പ്ലേയോട് കൂടിയ ഡൈനാമിക് അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഒരു സെൻട്രൽ പഞ്ച് ഹോൾ ഡിസൈൻ സെറ്റപ്പിലാണ് ഈ ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു കർവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ബജറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 6.9 ഇഞ്ചോട് കൂടിയാണ് ഈ ഒരു ഡിസ്പ്ലേ ഭാഗം വരിക. പിക്സൽ റെസൊലൂഷൻ നോക്കുകയാണെങ്കിൽ 3200x1440 പിക്സൽ റെസൊലൂഷൻ ആണ് ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് സാംസങ് നൽകിയിരിക്കുന്നത്. 20:9 ആസ്പെക്ട് റേഷ്യോട് കൂടിയാണ് ഈ ഒരു ഡിസ്പ്ലേ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം നമുക്ക് HDR10+ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. WQHD+ എന്ന സംവിധാനം കൂടെ സാംസങ്ങിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഡിസ്പ്ലേ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നേരെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ സാംസങ്ങിൻ്റെ തന്നെ Exynos 990 എന്ന 7M ചിപ്സെറ്റാണ് കിട്ടുക. ഈ ഒരു ചിപ്സെറ്റ് നല്ല പവർഫുള്ളായ ചിപ്സെറ്റ് തന്നെയാണ്. 5G സെറ്റപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്. റാം വേരിയൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 12GB RAM 128GB സ്റ്റോറേജും 12GB RAM 256 സ്റ്റോറേജും, ഒപ്പം തന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് 16GB 512GB കൂടിയ ലാസ്റ്റ് വേരിയൻറ്റുമാണ്. ഇത്രയും 3 വേരിയൻറ്റുകളായിട്ടാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. ഒപ്പം തന്നെ ഈ 3 സ്മാർട്ട് ഫോണിലും നമുക്ക് മൈക്രോസിൻ്റെ സഹായത്തോടെ 1TB വരെ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങളൊന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 1TB വരെ മൈക്രോസിൻ്റെ സഹായത്തോടെ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കുക എന്നുള്ള കാര്യം.